ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ ഞാൻ പോക്കിമോൺ ഗോ ഹോമിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യാന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും ഡീലിലേക്ക് പോയ പോക്കിമോൺ ഗോ ഹോമിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. ആദ്യം ലെവൽ 35 അബോവിനായിരുന്നു, ഇപ്പോൾ ലെവൽ 30 അബോവ് 27 അബോവ് ഒക്കെ ആക്കിയിട്ടുണ്ട്. അതിൽ പോക്കിമോൺ ഹോമുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നമ്മുടെ 90 അക്കൗണ്ട് കണക്ട് ചെയ്ത് 90 അല്ല, സോറി, നിൻറ്റെൻഡോ അക്കൗണ്ട്. അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്ഷൻ കാണിക്കും. നമുക്കൊരു ട്രാൻസ്പോർട്ടർ എനർജി ഉണ്ടാവും, അതിൽ നമുക്ക് ആ എനർജി കഴിയണവരെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതെടുത്ത് കഴിഞ്ഞാൽ അതിൽ സെലക്റ്റഡ് പോക്കിമോൺസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, നമ്മൾ ഫേവറേറ്റ്സ് ഇട്ട പോക്കിമോൺസിനൊന്നും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഫേവറേറ്റ്സ് ഇടാത്തതിനൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ മാക്സിമം ഏതെങ്കിലും ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഫേവറേറ്റ്സിന് കളയുക. എന്നിട്ടിപ്പോൾ ഞാനിപ്പോൾ സെവൈപ്പറിനെ ചെയ്യണേ, ഇപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടില്ലേ ഇങ്ങനെ ഓപ്ഷൻ വരുന്നുണ്ട്, അതിൽ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ട്രാൻസ്പോർട്ട് ആയിട്ട് നമുക്ക് മെൽട്ടൺ ബോക്സ് കിട്ടും. ഫസ്റ്റ് ട്രാൻസ്ഫറിന് നമുക്ക് മെൽട്ടൺ ബോക്സ് ഫ്രീ ആയി കിട്ടും. അപ്പോൾ നമ്മളത് ചെയ്യുക, യു ഹാവ് സെൻ യുവർ പോക്കിമോൺ കൺസെന്റ്. അപ്പോൾ അത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോക്കിമോൺ ഹോമിൽ പോയിട്ട് നമ്മൾ ഈ പരിപാടി അതിൽ പോയിട്ട് റിസീവ് അമർത്തണം, എന്നാലാണ് ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം പോയിട്ട് ഇവിടെ ഡണ്ണടിക്കുക. ഡണ്ണടിച്ചതിന് ശേഷം നമ്മൾ നേരെ ഇത് ക്ലോസ് ചെയ്തിട്ട് പോക്കിമോൺ ഹോമിൽ പോയി അത് ചെയ്യണം. അങ്ങനെയാണ് പ്രൊസീജിയർ. ഇപ്പോൾ ഞാൻ എൻ്റെ ഐറ്റംസിൽ പോയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ട മിസ്റ്ററി ബോക്സ് ഇരിക്കണം, മെൽട്ടൻ്റെ ബോക്സ്. അത് ഇവിടെ ഇരിക്കുന്നുണ്ടാവും. അതുപോലെ സ്പോട്ട് ആയിട്ട് ഹവേഴ്സിന് യൂസ് ചെയ്താൽ നമുക്ക് ഡബിൾ ക്യാൻ്റ് കിട്ടും. അപ്പോൾ ആ സമയത്ത് യൂസ് ചെയ്താലും മതി. ഇതിന് ഞാനിനി ആപ്സിൽ പോയിട്ട് പോക്കിമോൺ ഹോം എടുക്കാം. പോക്കിമോൺ ഹോം എടുത്തതിന് ശേഷം ഇത് ഓപ്പൺ ആയി വരുന്നുണ്ട്. ഇത് ഓപ്പൺ ആയി വന്നതിന് ശേഷം ഇതിൽ ടാപ്പ് ടു സ്റ്റാർട്ട് അമർത്തുക. ടാപ്പ് ടു സ്റ്റാർട്ട് അമർത്തി കഴിഞ്ഞാൽ അതിൽ ലോഡിംഗ് കാണിക്കും. ലോഡിംഗ് കാണിച്ചിട്ട് അതിൽ നമുക്ക് ഓപ്ഷൻ വരും, കണ്ടില്ലേ, 1 or more പോക്കിമോൺ ഹാസ് ബീൻ ട്രാൻസ്ഫേർഡ്. അപ്പോൾ നമ്മൾ അത് റിസീവ് ചെയ്യണമെന്ന് ചോദിച്ചാൽ യെസ് അടിക്കുക. അപ്പോൾ അതിലിങ്ങനെ വരും, അതിലേതാ പോക്കിമോണെന്ന് കാണിക്കും. ഇത് റിസീവ് പോക്കിമോൺ അടിച്ചു കഴിഞ്ഞാൽ സാധനം റിസീവായി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം എപ്പോഴും ഹോം ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെക്കണം, അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോമിൽ നിൻ്റെ അക്കൗണ്ട് കണക്ട് ചെയ്യണം. അത് ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, നേരത്തെ വീഡിയോയിൽ ഞാൻ അതെങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയ സവൈപ്പർ അതിൻ്റെ ലെവൽ അറ്റാക്സ് ഒക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതിൽ വേറൊരു സംഭവമുണ്ട്, നമ്മൾ പോക്കിമോൺ ഗോന്ന് പോക്കിമോൺ ഹോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നോക്കിയിട്ട് വേണം, അങ്ങനത്തെ പോക്കിമോൺസ് നോക്കിയിട്ട് വേണം ട്രാൻസ്ഫർ ചെയ്യാൻ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. ഇപ്പോൾ ഞാനിത് ജസ്റ്റ് ഫേവറേറ്റ്സ് ആക്കിയിട്ടുണ്ട് ഇതിൽ. പിന്നെ നമ്മളതിൽ യുവർ റൂം പോയ അതിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. താങ്ക് യു.